രാജ്യം വളരുകയാണ്. അത് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവന്റെ മാത്രം വളർച്ചയല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ. അതാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നതും. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് അങ്ങനെ പ്രശംസകൾ ഏറ്റുവാങ്ങി മുന്നോട്ടു പോകുമ്പോൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഗുണഭോക്താക്കളുമായി നേരിട്ട് സംവദിക്കാൻ തയ്യാറായ നരേന്ദ്രമോദി ഇന്ന് മറ്റ് രാജ്യങ്ങൾക്കും മാതൃകയാണ്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി മുഖാമുഖം നടത്തിയത്. 500 പേരാണ് ഓൺലൈനായി നടത്തിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രിയുമായി സംവദിച്ചത്. സംസ്ഥാന മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിശിഷ്ട വ്യക്തികൾ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അതത് ജില്ലകളിലെ ജില്ലാ ഭരണകൂടമാണ് യോഗത്തിന് സൗകര്യമൊരുക്കിയത്. ഗുണഭോക്താക്കളുടെ അഭിപ്രായം തേടൽ, പദ്ധതികളുടെ പരിശോധന, പദ്ധതി മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് മുഖാമുഖം നടത്തിയത്. ഓരോ പദ്ധതിയുടെയും 20 വീതം ഗുണഭോക്താക്കൾ കണ്ണൂരിൽ പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. പദ്ധതികളെയും പ്രയോജനം ലഭ്യമായതിനെ കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. സഹായം ലഭിച്ചതിന് ഗുണഭോക്താക്കൾ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന, പിഎം കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, പോഷൺ അഭിയാൻ, പിഎം മാതൃവന്ദന യോജന, സ്വച്ഛ് ഭാരത് മിഷൻ, ജൽജീവൻ മിഷൻ ആൻഡ് അമൃത്, പ്രധാനമന്ത്രി എസ് വി എ നിധി, വൺ നേഷൻ വൺ റേഷൻ കാർഡ്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ആയുഷ്മാൻ ഭാരത്, പി എം ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, പ്രധാനമന്ത്രി മുദ്രാ യോജന എന്നീ 13 പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.